ഞാൻ പൊരലൂർ പ്രയർ ടൗണിൽ കഴിഞ്ഞ 2 വർഷം ഇരുന്നു, അതിൻ്റെതായ ചുമതലയിലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ മെയ് മാസം 2-ാം തീയതി മുതൽ പൂവത്തൂർ സഭയിൽ ശുശ്രൂഷിക്കും. സാക്ഷ്യത്തിന് വേണ്ടി സമയമെടുക്കുമ്പോൾ വചനത്തിന് വേണ്ടി സമയമെടുക്കുവാൻ ബുദ്ധിമുട്ടായെന്ന് വരും. അതുകൊണ്ട് ഞാൻ സാക്ഷ്യത്തെ അങ്ങനെ അങ്ങ് ചുരുക്കുകയാണ്. എന്നെ അറിയാവുന്ന പാഷന്മാർ, ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചവർ ഒക്കെ ഇതിനകത്തുള്ളതിന് സന്തോഷമുണ്ട്. ജയഭാഷ അഭിയൻ തൻ്റെ കുടുംബം ഓൾറെഡി ഞങ്ങളെ പരിചയത്തിലും സ്നേഹത്തിലും വിശേഷം എസ് എം എസ് ആരംഭപ്പെടുത്തിയത് ഞാനാണ്. ഏത്ര സ്തോത്രം ഹല്ലേലൂയ. അവരുടെ മാതൃസഭയിൽ ചില വർഷങ്ങൾ ഇരിപ്പാൻ്റെ അവസരം നൽകി. ഞാൻ 66 ഡിസംബർ 6-ാം തീയതി മുതൽ ഒരു ചെറിയ ജോലിയിൽ ഒറീസയിൽ പ്രവേശിച്ചെങ്കിലും 70 മെയ് മാസം 20-ാം തീയതി മുതൽ കർത്താവിനെ സ്വീകരിച്ച് ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് പ്രതിസന്ധികളെ സഹിച്ച് സൈപ്പാള കൃപകർത്താവ് നൽകിയതുകൊണ്ട് ഇന്ത്യയോളും പ്രത്യേകിച്ചാൽ ഓർത്തഡോക്സുകാരുടെ അനാചാരങ്ങളെക്കുറിച്ച് സംസാരിപ്പാനുള്ള ഒരു വാഞ്ചയിൽ ഇറങ്ങിത്തിരിച്ചു. ഇന്ത്യയോളം അവസരം കിട്ടുന്നതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വചനത്തിലേക്ക് വേഗത്തിൽ നീങ്ങട്ടെ. 89-ാം സങ്കീർത്തനം അതിൻ്റെ 19-20 വാക്യങ്ങൾ വായിച്ച് സഹായിച്ചാൽ എളുപ്പമുണ്ട്. അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തത്, ഞാൻ വീരനായ ഒരുത്തിന് സഹായം നൽകുകയും ജനത്തിൽ നിന്നൊരു വൃതനെ ഉയർത്തുകയും ചെയ്തു. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. ഇനിയും അതിൻ്റെ 3-4 വാക്യങ്ങൾ കൂടെ വായിക്കാം. എൻ്റെ വൃതനോട് ഞാനൊരു നിയമവും എൻ്റെ ദാസനായ ദാവീദിനോട് സത്യവും ചെയ്തിരിക്കുന്നു. നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം ഉറപ്പിക്കും. പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ഏൽപ്പിച്ചു കർത്താവ്, ഇതിലൂടെ ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണം, ഇതിലൂടെ അങ്ങയുടെ ആലോചന എന്നെ അറിയിക്കണം. ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന് സ്തോത്രം. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, കടന്നുപോകുന്ന ഞങ്ങളുടെ ജനത്തിനായി സ്തുതിക്കുന്നു. ഓരോ ഉള്ളങ്ങളോടും ദൈവാത്മാവിടെ കൊണ്ടുകൊണ്ടിരിക്കണമേ. അടിയങ്ങളെ കാണുവാൻ സഹായിക്കണം. ഈ സഭയെ ദൈവനാളുകൾ ദേശത്ത് ബലപ്പെടുത്തുമാറാകണം. അവിടെ ശുശ്രൂഷിക്കാനുള്ള പ്രത്യേക മേൽ വിശേഷ ആളുകൾ പകർന്ന് ദൈവം ഉപയോഗിക്കണം. അത്ഭുതം പ്രവർത്തിക്കണമേ. എല്ലാതിൻ്റെ മക്കളെ ആയിരിക്കും യേശുനാമത്തിൽ തന്നെ. ആദ്യം വായിച്ച വേദഭാഗത്തൊന്ന് നമുക്ക് 4 പേരെ ഒന്ന് നോക്കുക. 4 ക്വാളിറ്റിയാണത്. അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട്, അപ്പോൾ ദൈവം ആരോട് ഇടപെടുന്നു, ആർക്ക് ദർശനം കൊടുക്കുന്നു? ഒന്ന്, ആഭ്യത്തൻ്റെ ഭക്തന്മാരായിരിക്കുക. 2, എന്താണ് ദർശനത്തിൽ അരുളി ചെയ്യുന്നത്? ഞാൻ വീരനായ ഒരുത്തന് സഹായം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. വീരനായിരിക്കണം. 1, ഭക്തൻ ആയിരിക്കുക. 2, വീരൻ ആയിരിക്കുക. അടുത്ത വാക്യം, ഞാൻ ജനത്തിൽ നിന്ന് ഒരു വൃതനെ ഉയർത്തി എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധയിലും കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. ഭക്തനായിരിക്കുക, വീരനായിരിക്കുക, വൃതനായിരിക്കുക, ദാസനായിരിക്കുക.
ഒരു വിശ്വാസി എന്ന് മാത്രം പറഞ്ഞിരിപ്പാനല്ല ദൈവം വാസ്തവത്തിൽ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ. അവർക്ക് ലഭിക്കാൻ പോകുന്ന അവകാശത്തെ കുറിച്ച് പിന്നാലെ നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. തിരുവചനത്തിലുടനീളം അനേക ഭക്തന്മാരെ കുറിച്ച് വായിക്കുന്നുണ്ട്. അനേക ഭക്തന്മാർക്ക് ദർശനം ലഭിച്ചതും നമ്മൾ വായിക്കുന്നുണ്ട്. ചെറുത്തെ സ്വപ്നമെന്ന് വായിക്കാറുണ്ട്. ആമേൻ. ഭക്തൻ ആരാണ്? ഒരു നിലയിൽ പറഞ്ഞാൽ യഹോവയെ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. ഇരമ്യാവ് 17 ഭാഷയിൽ പറഞ്ഞാൽ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. യോബിനോട് ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് എന്റെ ആശ്രയം യോബിനെ പോലെ നിഷ്കളങ്കനം നേരുള്ളവനും യഹോവ ഭക്തനും ദോഷം വിട്ടകലുന്നവനും. ആമേൻ. ഭക്തനാണെങ്കിൽ ആമേൻ നേരുള്ളവനായിരിക്കണം, ആമേൻ ദോഷം വിട്ടകലുന്നവനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ കൊർന്നലിയോസിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തല പ്രവൃത്തി 10 വായിക്കുന്നു, കൈസര ഇത്താലിയ എന്ന പട്ടണത്തിൽ കൊർന്നലിയോസിന്റെ പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും ഭക്തനാണെങ്കിൽ യോശുവ പറഞ്ഞതുപോലെ അടുത്ത വാക്യം വരുന്നത് അവൻ തന്റെ സകല ഗ്രഹത്തോടും കൂടി ദൈവത്തെ ഭയപ്പെടുന്നവനും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനും ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ ആമേൻ. ഭക്തരാണെങ്കിൽ ആമേൻ നമുക്ക് ദർശനം പ്രാപിക്കണം. ഭക്തന്മാരോട് ദൈവം സംസാരിക്കും, ഭക്തന്മാർക്ക് ദൈവം ദർശനം കൊടുക്കും. ആമേൻ. യോസഫിന്റേതായ ഭക്തിയെ കുറിച്ച് ആരംഭ സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ സഹോദരന്മാർ അവനെ അധികം പകയ്ക്കും തോറും അവൻ ദൈവത്തോടുള്ളതായി നിലവിളിയിൽ ആമേൻ സമയത്തെ ചെലവഴിച്ചിരിക്കണം. ആമേൻ. ഞാൻ ഇങ്ങനെ പറയട്ടെ, സഹോദരന്മാർ മുഴുവൻ അവനെ പകച്ചപ്പോൾ ആമേൻ ദൈവം അവനോട് പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, നീ വിഷമിക്കണ്ട, നിന്റെ സഹോദരന്മാരെ മുഴുവനും നിന്റെ മുമ്പിൽ കൊണ്ട് നീ ഞാൻ മുട്ടുകുത്തിക്കും. ആമേൻ. ദർശനത്തിലാണ് കൊടുത്തിരിക്കുന്നത്, അതെന്റെ ഭാഷയിലേക്കാണ് മാറ്റിയതാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കറ്റകൾ എഴുന്നേറ്റ് നിന്ന് ആമേൻ യോസേഫിന്റെ കറ്റയെ നമസ്കരിക്കുന്നു, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾ തന്നെ നമസ്കരിക്കുന്നു ഒക്കെ പറയുമ്പോ അർത്ഥം ഇതേ ഉള്ളൂ. ആമേൻ. മോനെ വിഷമിക്കണ്ട, ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും ആരെല്ലാം നിന്നെ പകച്ചാലും ആമേൻ അവരെ നിന്റെ സന്നിധിയിൽ നിന്റെ മുമ്പിൽ കൊണ്ടത് മുട്ടുകുത്തിക്കും. ആമേൻ. മോശയോട് ആമേൻ ഹല്ലേലൂയ പറഞ്ഞത് ഞാൻ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നെ ഞങ്ങൾക്ക് അധികാരി ന്യായകർത്താവാക്കുന്ന അവർ തള്ളി പറഞ്ഞ ഈ മോശയെ ദൈവം ഉൾപ്പെടുമ്പോൾ പ്രത്യക്ഷമായ ദൂതൻ മുഖാന്തരം അധികാരിയെ വീണ്ടെടുപ്പുകാരനുമാക്കി തീർത്തു. ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും ആര് നിന്നെ ഉപേക്ഷിച്ചു കളഞ്ഞാലും അവയെ നീ ദൈവസ്ഥലിൽ ആശ്രയിക്കുന്നവരെങ്കിൽ യഹോവ തന്നെ നിന്നെ ആശ്രയമായിരിക്കുന്നെങ്കിൽ അവൻ നിനക്ക് ദർശനം നൽകുന്നവരായിരിക്കും. വീട്ടിൽ അന്വേഷിച്ചു നോക്കിയാൽ അവന്റെ ഒരു സാക്ഷ്യം എങ്ങനെയുണ്ട്? യഹോവയോട് പാപം ചെയ്യുന്നത് എങ്ങനെ? അതേ യഹോവ ഭക്തനാണെങ്കിൽ യഹോവയെ അനുസരിച്ച് ജീവിക്കുമ്പോൾ യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുക, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുക. അതേ യഹോവയെ ഭയമില്ലാത്ത കാലത്തോളം അതേ നീ ഭക്തൻ എന്ന് പറയുവാൻ കഴിയയില്ല. ആമേൻ. ദൈവത്തെ ഭയപ്പെടുന്നെങ്കിലോ ആമേൻ ഹല്ലേലൂയ ഞാൻ ആരാകുന്നു എന്ന് എനിക്കൊരു ബോധ്യം വേണം. ആമേൻ. അടുത്ത് ആമേൻ ഹല്ലേലൂയ ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാകുന്നു എന്ന് ഏതവസരത്തിലും ബോധ്യം വേണം. ആമേൻ. എന്റെ ചുറ്റും നിൽക്കുന്നത് ആരാണെന്ന് ഏതവസരത്തിലും ബോധ്യം വേണം. ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറയാം. ഈ എസ്ഐ 6 ഉസ്യ രാജാവ് മരിച്ചയാണ്ടിൽ എന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ വിവരണം പറയുമ്പോൾ ഉസ്യ രാജാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവരെ ദൈവത്തിൽ ഉപദേശിച്ചു വന്ന സക്രിയാവിന്റെ കാലത്തൊക്കെ അവർ യഹോവയെ അന്വേഷിച്ചു, യഹോവയെ അന്വേഷിച്ച കാലത്തൊക്കെ യഹോവൻ അഭിവൃദ്ധി നൽകി. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ദാസത്തിനായി അവന്റെ ഹൃദയം നിഗളിച്ചു. അവൻ യഹോവയോട് പാപം ചെയ്തു, ധൂപം കത്തുവാൻ ആലയത്തിൽ കടന്നു. അസരിയ പുരോഹിതനും മറ്റ് ധൈര്യശാലികള പുരോഹിതന്മാരും അവരെ തടയുവാൻ അടുത്തിയെന്ന് ആമേൻ ഹല്ലേലൂയ അവരുടെ നേരെ കോപിച്ചു. ആമേൻ. അവന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി, അവൻ പുറത്തു പോവാൻ ബന്ധപ്പെട്ടു. പുരോഹിതന്മാർ അവരെ പുറത്താക്കി എന്ന് വായിക്കുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ ഉസ്യാവേ നിന്നെ ദൈവം ഏൽപ്പിച്ചതെന്ത്? ആമേൻ. നീ നിൽക്കുന്ന സ്ഥലം ഏത്? ആമേൻ. നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? ആമേൻ. നീ എവിടെയാണ് നിൽക്കുന്നത്? ആമേൻ. സമീപം നിൽക്കുന്ന ആൾ ആരൊക്കെയാണ്? ഒരു ദൈവ മൈതൻ സ്വയബോധമുള്ളവരായി
ആയിരിക്കണം, ഒരു ഭക്തൻ സ്വയംഭാവമുള്ളവനായിരിക്കണം, അവൻ പരിസരമാണുള്ളവനായിരിക്കണം. അവൻ ഹല്ലേലൂയ, ഇതില്ലെങ്കിൽ അവൻ ഭക്തനാണെന്ന് പറയാൻ കഴിയില്ല. ദൈവത്തിന്റെ ആലയത്തിൽ വരുമ്പോഴുള്ള ഭക്തിയല്ല മക്കളെ. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ഭക്തനാണോ, അവൻ ദർശനം പ്രാപിച്ചിരിക്കും. ആമേ. കൊർന്നേലിയോസിന് ദർശനം കൊടുത്തത് നമ്മൾ വായിക്കുന്നു, പത്രോസിന് ദർശനം കൊടുത്തു വായിക്കുന്നു. ആമേ. ശലോമോൻ ഭക്തിയിലിരുന്ന കാലത്തോളം ആമേ ഹല്ലേലൂയ, ശലോമോൻ സ്വപ്നത്തിൽ ദൈവപ്രത്യക്ഷനായി സ്വപ്നത്തിൽ അവനോട് സംസാരിച്ചത് വായിക്കുന്നുണ്ട്. ആരും ഭക്തിയിൽ ജീവിച്ചിട്ടുണ്ടോ, ആമേ, ആരോ ഭക്തനാണോ എന്ന് പറയുന്ന രാത്രിക്കാലം ഇരിക്കുന്നവരിൽ ആമേ ഹല്ലേലൂയ ദർശനം പ്രാപിച്ചിട്ടില്ലാത്തവർ എത്ര പേരുണ്ട്? ആമേ. ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ആമേ ദൈവാത്മാവ് നിങ്ങളോട് നിങ്ങൾ ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോൾ രാത്രി പ്രാർത്ഥിച്ച വേളയിലായിരിക്കാം ോട് സംസാരിച്ചിട്ടില്ലേ? അനുഭവം കൊണ്ട് പറയുകയാണ്, ആമേ, ഒന്നോ രണ്ടോ മൂന്നോ വട്ടമല്ല, പലപ്പോഴും ദൈവത്തിന്റെ ആരോപണ, ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ദർശനം പ്രാപിപ്പാൻ ആമേ എഴുതി ദൈവ ഭാഗ്യം നിങ്ങളുടെ ധൈര്യത്തോടെ പറയട്ടെ. ആമേ, ദൈവ ഭയത്തിൽ ജീവിക്കുന്നെങ്കിൽ അന്ന് നീ നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തു. ആമേ ഹല്ലേലൂയ. ആമേ, ഭക്തന്മാരോട് നീ ദർശനത്തിന് അരുളി ചെയ്തു. ദർശനമേ, ആമേ. ആ വാസ്തവത്തിൽ ഭക്തനാണോ, നാളെ വരെ ദൈവത്തിന് ദർശനം പ്രാപിച്ചിട്ടുണ്ടോ? പ്രേസ്തരോ ജീവിക്കുന്നു, പന്തക്കോസുകാരിയാണ്, പന്തക്കോസുകാരനാണെന്ന് പറയുന്നു, രക്ഷിക്കപ്പെട്ടതാണെന്ന് സമ്മതിക്കുന്നു, സ്നാനപ്പെട്ടതാണെന്ന് സമ്മതിക്കുന്നു, അഭിഷേകം ചന്യഭാഷ സംസാരിക്കുന്നുണ്ട്, ദർശനം പ്രാപിക്കുന്നുണ്ടോ? പ്രേസ്തരോ അവരാരേരുവ്യ. രണ്ട്, ഒന്ന് ഭക്തൻ, രണ്ട് ഞാൻ വീരനായ ഒരുത്തന്. ആമേൻ ഹല്ലേലൂയ. അവിടുത്തെ ആ പദപ്രയോഗത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കുന്നു, ആമേൻ ഹല്ലേലൂയ, പത്തൊൻപതാം വാക്യം ആരംഭിക്കുന്നത്, അന്ന് ഈ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് ബഹുവചനം. എന്നാൽ ആമേൻ ഹല്ലേലൂയ, അതിലൊടുവിലത്തെ ഇരുപതാം വാക്യത്തിൽ അവസാനം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. കണ്ടെത്തി എന്ന് വായിക്കുന്നതിന്റെ ആമേൻ ഹല്ലേലൂയ അർത്ഥം അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. എങ്ങനെയുള്ളവരെയാണ് അന്വേഷിക്കുന്നത്? ഇന്നത്തെ പദങ്ങള് ഒന്ന് അടുത്തത് വായിക്കുമ്പോൾ ഞാന് വീരനായ ഒരുത്തര സഹായം ചെയ്യും. ആമേൻ ഹല്ലേലൂയ. വേറെ പുസ്തകത്തിൽ അനേക വീരന്മാരുമുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന വീരന്മാർ ഏതാണ്? ആമേ. ഉൽപ്പന്ന പുസ്തകം പത്താം അധ്യായത്തിൽ ഒരു വീരന്റെ പേര് പറയുന്നുണ്ട്, നിമ്രോദ്. ആമേ, ദൈവജനത്തെ ദൈവത്തിനെതിരെ ആലോചനകൾ ഉണ്ടാക്കി ആമേ ജനത്തെ വശീകരിച്ചെടുക്കുവാൻ വളരെ മിടുക്കനാണ് അവൻ. പക്ഷെങ്കിൽ ആമേ ഹല്ലേലൂയ, അവന്റെ പണികളൊന്നും വിജയിച്ചിട്ടില്ല. ആമേ ഹല്ലേലൂയ. 52-ാം സങ്കീർത്തനം തുടങ്ങുന്നത് എങ്ങനെയാണ്? വീരാദി ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്ത്? ചതിവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ക്ഷവരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത പകർത്തി ഉണ്ടാക്കുന്നു. അവനും വീരനാണ്. ദുഷ്ടത പറഞ്ഞു പിടിപ്പിക്കുവാൻ മറ്റുള്ളവരെ നാശം വരുന്ന വിഷയങ്ങൾ ആമേ ഹല്ലേലൂയ ഒരു കുട്ടിയെടുത്ത് മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവൻ മിടുക്കനാണ്. അതുകൊണ്ട് അവൻ വീരനാണ്. പക്ഷേ അങ്ങനെയുള്ള വീരനെ ദൈവം സഹായിക്കുമെന്നല്ല എഴുതിയിരിക്കുന്നത്. ആമേ ഹല്ലേലൂയ. അവരെ കുറിച്ച് ദാവീദ് പറഞ്ഞിരിക്കുന്നത്, ദൈവം നിന്നെയും എന്നേക്കും നശിപ്പിക്കും. ദൈവം അവനെ അനുഗ്രഹിക്കുന്നല്ല, സഹായിക്കുമെന്നല്ല. ആമേ ഹല്ലേലൂയ. ഏദോമിലായ ദോവേഗിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ശമൂവേല പുസ്തകത്തിൽ അവനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ആമേ ഹല്ലേലൂയ. ഏദോമിലായ ദോവേഗ് ആമേ ഹല്ലേലൂയ യഹോവയുടെ ആലയത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കെ ആമേ ദാവീദ് ആമേ പുരോഹിതന്റെ അടുക്കൽ ചെന്ന് ആമേ ഹല്ലേലൂയ വിശപ്പിന് വല്ലതും ഉണ്ടോ, ആമേന ഇവിടെ വല്ല ആയുധം ഇരിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ച് ദാവീദ് അവിടെ ചെന്നിരുന്നതിനെ കുറിച്ച് ആമേ ശൗലിന്റെ അടുക്കൽ ന്യൂസ് കൊടുത്തവനാണ് ദോവേഗ്. ആമേൻ. അവനെ കുറിച്ച് ദാവീദിട്ട പേരാണ് അവൻ വീരൻ. പക്ഷെ പറഞ്ഞത് വീരനായി ഒരുത്തനെ സഹായിച്ചു ദൈവാത്മാവ് പറയുമ്പോൾ ദാവീദ് ഇവനെ കുറിച്ച് പറഞ്ഞത് ആമേ ദൈവം നിന്നെയും എന്നേക്കും നശിപ്പിക്കുമെന്ന. പിന്നേതാണ് വീരൻ? ആമേ ഹല്ലേലൂയ. 103-ാം സങ്കീർത്തനത്തിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായി ഉള്ളവരെ ഗോമയെ മാറ്റുകയും. അവൻ ആരാണ് വീരൻ? ദൈവത്തിന്റെ വചനം കേട്ടാൽ ഭീരുത്തറില്ലാതെ അത് അനുസരിക്കുന്നവൻ. ഒന്നുകിൽ നീ ഭീരു വചനം അനുസരിക്കുവാൻ നൽകാൻ പ്രാപ്തിയില്ല,
ഭീരുക്കള വിശ്വാസികൾ അറിയപ്പെട്ടവരാരും മേലോട്ട് പോകത്തില്ലല്ലോ. അവേ ഭീരു അല്ലെങ്കിൽ നീ വീരനായിരിക്കണം. വീരൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിലെ വചനം കേട്ടാൽ ഇടംവരം നോക്കാതെ ആരെ ഭയപ്പെടാതെ അനുസരിക്കാൻ തയ്യാറുള്ളവരായിരിക്കും. ഇന്ന് ലോകത്തിൽ അനേകം പേരും ദൈവത്തിന്റെ വചനം കേൾക്കും. വിശേഷാൽ സകല ജാതികളോട് സുവിശേഷം അറിയിക്കും. പക്ഷേ പലർക്കും ഈ സത്യം അറിയാം. ഇതാ സത്യമെന്ന് ധാരാളം പേർക്ക് അറിയാം. ചിലർ സ്നാനപ്പെട്ടിട്ട് മുമ്പേ നിന്നിടത്ത് നിൽക്കും. അമ്മ സ്നാനം കൂടെ ഉണ്ടെങ്കിൽ പോകുമെന്നാ പറയുന്നു. അപ്പൊ ഞാൻ അവരോടൊക്കെയും പറയാറുണ്ട്, ഈ ഞങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ അങ്ങ് നിൽക്കുകയാണ്. ഞാൻ ചോദിക്കും, നിൽക്കുന്നിടത്താണോ നിൽക്കുന്നത്, നിൽക്കേണ്ടിടത്താണോ നിൽക്കേണ്ടത്? നിൽക്കേണ്ടിടത്ത് നിൽക്കാതെ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും എന്ന് പറയുമ്പോൾ ഞാൻ പല ഉദാഹരണങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ചില സഹോദരിമാരോട് വിശേഷം പറയുന്ന കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ, ആന്റിയുടെ വീട് എവിടെ? അതെന്റെ വീട് ഇതാ. അല്ല, ആന്റി എവിടെ കെട്ടിച്ചിട്ടുണ്ടോ? ആന്റിയുടെ സ്വന്തം വീടാണ്. അത് ഇന്ന സ്ഥലതാ സ്ഥലമാണ്. ആന്റി ആന്റിക്ക് അപ്പനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ അങ്ങ് നിന്നാ പോരായിരുന്നു? കല്യാണം കഴിച്ച് ഇവിടെ വരേണ്ട ആവശ്യമുണ്ടാ? ആന്റിക്ക് ഇത്രയും കാശൊക്കെ തന്നെ ഇങ്ങോട്ട് കെട്ടിക്കയച്ച് വിടേണ്ട ആ കാശുകൊണ്ട് അവിടെ ചെലവഴിഞ്ഞു കൂടായിരുന്നു. മറ്റേ ചിലരോട് ഞാൻ ചോദിക്കാറുണ്ട്, എന്തോ വരെ പഠിച്ചു, ഇന്ന വരെ പഠിച്ചു. ആദ്യം പഠിച്ചത് എവിടാ? നിലത്തെഴുത്ത്. അപ്പൊ അവിടെ നീ തുടങ്ങിയത്? അവിടെ തന്നെ നിന്നാ പോരായിരുന്നു? പോരാ. ആ മേലാതെ നിനക്കൊരു വളർച്ച വേണമെങ്കിൽ, ആ മേലാതെ നിനക്ക് മുന്നോട്ട് ഉള്ള ഒരു പുരോഗമനം വേണമെങ്കിൽ നിൽക്കേണ്ടത് നിൽക്കണം. നിന്റെ ഭാവി ക്രമീകരിക്കണമെങ്കിൽ നിൽക്കേണ്ടത് നിൽക്കണം. ആമേ. മാറ്റം ആവശ്യമായി നിലയിൽ വരുമ്പോൾ അതിന്റെ മാറ്റത്തിന് വചനപ്രകാരം തയ്യാറാകണം. വചനപ്രകാരം ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ വരുത്താത്ത കാലത്തോളൂ ആമേ നിൽക്കുന്നിടത്ത് നിൽക്കുന്നതിലല്ല അർത്ഥം. ആമേ അല്ലയ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം. ആമേ ജീവിതത്തെ മാറ്റേണ്ടത് വചനപ്രകാരമാണ്. ആമേ അല്ലയ അത് ലോകത്തിന് ബുദ്ധിയല്ല. ആമേ ദൈവത്തിന് സ്തോത്രം. ചിലക്കൊരു സംശയം വന്നേക്കാം. അവന്റെ വചനത്തിൽ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി. ഗബ്രിയേലിനോടു മീഖായേലിനോടു വല്ലുവാണെന്ന് വേദവസ്തുത്തിൽ അനേക ഭാഗങ്ങൾ. ആരൊരുവൻ ദൈവത്തിന്റെ ആലോചന, ദൈവം കൊടുത്ത ദൂത് സഭയോട് വ്യക്തികളോട് ആമേലാലിരിക്കുന്നുവോ അവരെയാണ് ദൂതനെന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തില് ആമേലാലയ രണ്ടാം മൂന്ന് അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ എഫ്എസ് സഭയുടെ ദൂതൻ എഴുതുക, സ്മുർണ സഭയുടെ ദൂതൻ എഴുതുക, വെളിപ്പാട് സഭയുടെ ദൂതൻ എഴുതുക, ഇതെല്ലാം സഭയ്ക്ക് ദൂത് കൊടുക്കുന്നവരോടുള്ള ബന്ധത്തിൽ. ആമേ രണ്ടാം പുസ്തകം 16 അധ്യായത്തിന്റെ 13, 14, 15, 16 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേ ദൈവ ജാഗ്രതയോടെ തന്നെ ദൂതന്മാരെ യഹൂദാജനത്തിന്റെ അടുക്കൽ സിദക്കിയ രാജാവിന്റെ അടുക്കൽ അയച്ചു എന്ന് വായിക്കുന്നു. എന്നാൽ അവർ ഉപശാന്തിയില്ലാതെ ആകുവണ്ണം യഹോവയുടെ കോപം അവരെ നേരെ ഉജ്ജ്വലിക്കുമോ? അവന്റെ ദാസന്മാരെ, അവന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കാണു എന്ന് വായിക്കുന്നു. ആരെയാണ് അവരുടെ ദൂതന്മാരെന്ന് വായിച്ചിരിക്കുന്നത്? യഹോവയുടെ ദൂതുമായിട്ടുള്ള പ്രവാചകരെ. അമേ രണ്ടാം വാക്യം വായിക്കുമ്പോൾ ഒന്ന് വായിക്കാമോ? അമേർ അവിടെയും ദൂതൻ എന്നുള്ള ഒരു പദം ആർക്ക് വേണ്ടിയാണെന്ന് പറയാൻ വേണ്ടിയാണ്. അമേർ അവന്റെ വചനത്തിൽ ശബ്ദം കേട്ട അവന്റെ ആചാര്യ വീരന്മാരായ ദൂതന്മാർ വായിക്കാമോ? 2 Corinthians 8:20 നിങ്ങൾക്കായിട്ട് കൂട്ടു വേലക്കാരനുമാകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും. ദൈവമയെ ദൈവം കാലോദരുന്നു. സഭയ്ക്ക് കൊടുക്കുവാൻ ഒരു ദൂത് വന്നു. അത് മറച്ചു വെക്കാതെ അവൻ ദൈവം തന്ന ദൂത് കൊടുക്കുന്നവൻ ദൂതൻ. എന്നാൽ അവൻ സഭയുടെ ചുമതല വഹിക്കുന്ന ആ വ്യക്തിയെ അവനെ സഭകളോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ആര് സഭയുടെ ചുമതല വഹിക്കുന്നു? സഭയ്ക്ക് ദൂത് കൊടുക്കുന്ന ആളിന്റെ ചുമതലയാണ്.
ദൂത് വാങ്ങിച്ചോണം, ദൂത് കൊടുത്തോണം. അപ്പോ വന്നത് ആമേൻ ഹല്ലേലൂയ, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരായ ആമേൻ ഹല്ലേലൂയ, ആര് ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നുവോ, ആരതിന് ധൈര്യപ്പെടുന്നുവോ, ആമേൻ വീര്യത്തോടെ ഇറങ്ങുന്നുവോ, ആമേൻ ഹല്ലേലൂയ, ഇവിടെ വായിക്കുന്നത് ഞാൻ വീരനായവരത്തിന് സഹായം ചെയ്യും. ആമേൻ എന്ന് പറഞ്ഞാൽ നീ ഭീരുവാകാതെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചെയ്തെടുക്കുവാൻ തയ്യാറാകുമ്പോൾ ആമേൻ ദൈവം നിനക്ക് സഹായിയായി നിന്നോട് കൂടെ ഇരിക്കും. വായിക്കുന്നുണ്ടല്ലോ ആമേൻ, എഴുന്നേറ്റ് നമ്മൾ പണിയാ, ദൈവത്തിന്റെ കരങ്ങൾ നമ്മോട് കൂടെ ഇരിക്കും. ആമേൻ ഹല്ലേലൂയ, യഹോവയ്ക്ക് വേണ്ടി ദൈവം പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. ഇനി അത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പീരിത്വം കൊണ്ട് എന്ത് പ്രവർത്തനവും ദൈവവചനപ്രകാരം, ദൈവഹിതപ്രകാരം, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി, ആത്മാക്കളെ വിട്ടുതലിന് വേണ്ടി, ആമേൻ ദേശത്ത് സുവിശേഷത്തിനുള്ള ബന്ധത്തിൽ ആമേൻ ദൈവം നിയോഗിച്ച നിയോഗം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നീ പീരു, ആമേൻ ഏറ്റെടുത്തതനുസരിച്ചാൽ നീ വീരൻ. നിന്നെ സഹായിക്കാൻ യഹോവാ നിന്നോട് കൂടെ. വായിക്കുന്നുണ്ടല്ലോ, യേശു അടുത്തുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെ പ്രമാണിപ്പാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിക്ഷയാക്കിക്കൊള്ളി ഞാനോ ലോകാവസാനത്തോളും. ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ അത് ചെയ്യുവാൻ തയ്യാറായി പോകുന്ന വ്യക്തിയോട് കൂടെ ദൈവം ഇരിക്കും. ദൈവം പറഞ്ഞയച്ചിട്ട് ആമേൻ മാറി ഇരിക്കുന്നവനല്ല. ആമേൻ ദൈവം പറഞ്ഞേൽപ്പിക്കുമ്പോൾ അത് ചെയ്യുവാൻ ഞാൻ തയ്യാറായി മുന്നോട്ട് പോയാൽ ദൈവം എന്നോട് കൂടെ ഇരിക്കും. അപ്പോ യഹോവ എന്നോടുകൂടെ ഉള്ളത് കൊണ്ട്, യഹോവ എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ആമേൻ ഹല്ലേലൂയ, ആമേൻ. ആമേൻ. ഭക്തൻ, രണ്ട് വീരൻ, മൂന്ന് ആമേൻ. മൂന്നാമത് വായിക്കുന്നത് ഞാൻ ജനത്തിൽ നിന്ന് ഒരു വൃതനെ ഉയർത്തും. വൃതനായിരിക്കണം. വൃതനെന്ന് പറഞ്ഞാൽ ആരാണ്? ആമേൻ ഹല്ലേലൂയ. ഒരു ഭാഷയും ഞാൻ ഇങ്ങനെ പറയട്ടെ, ആമേൻ. വഞ്ചിക്കേണ്ടതിനെ വഞ്ചിച്ച്, ഏറ്റെടുക്കേണ്ടതിനെ ഏറ്റെടുക്കണം. സ്തോത്രം. ഓരോരുത്തർക്ക് ഹിന്ദുമാർഗത്തിലും മറ്റും പല നിലയിലുള്ളതായ വൃതങ്ങൾ പറയാം. സ്തോത്രം. ആമേൻ. അവരല്ല ആ വൃത ദിവസങ്ങളിൽ, വൃത അനുഷ്ഠാനങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ഏത് തീരുമാനത്തിലായിരിക്കുന്നു അതിനനുസരിച്ച് ജീവിക്കും. ആമേൻ ഹല്ലേലൂയ. പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ തന്നെ ന്യായാധിപരുടെ പുസ്തകത്തിൽ ശിംശോനെ കുറിച്ച് പറയുമ്പോൾ അവനൊരു വൃതസ്ഥനായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം? വ്രതം അതിന്റെ നിലയെ സൂക്ഷിക്കാതെ, വ്രതം അതിന്റെ നിലയെ സൂക്ഷിക്കാതെ എന്ന് പറഞ്ഞാൽ മുന്തിരിവേണിയുടെ ഗുരു തൊട്ട് വരെ വരെ ആധാരനുഭവം അനുഭവിക്കരുതെന്ന് പറഞ്ഞവൻ ആമേൻ ഹല്ലേലൂയ തിമ്നയിലേക്ക് മുന്തിരിത്തോട്ടം കൂടെ കയറി പോകേണ്ടി വന്നു. ആമേൻ. മുന്തിരിത്തോട്ടത്തിൽ കൂടെ പോകേണ്ട ആവശ്യം അവനുണ്ട്. ആമേൻ. ബാലകൃഷ്ണ ചാടി വന്നു അവനെ കൊന്നു ഇട്ടച്ചു പോയി. പിന്നീട് ഒരു ദിവസം അത് വഴി പോയപ്പോൾ ഞാൻ പണ്ട് കൊന്നിട്ടുള്ള സിംഹം എന്തിയെ നോക്കാൻ പോയി. ആമേൻ ഹല്ലേലൂയ. എല്ലാം അളിഞ്ഞു മാറി എല്ലാം പോയി കഴിഞ്ഞ് അസ്ഥികൂടത്തിനകത്ത് വരിക, തേനീച്ച കൂട്ടത്തെ കണ്ടു, അവിടുന്ന് തേനും വരുത്തുന്നുണ്ടോ പോയി. ഈ മുന്തിരിത്തോട്ടത്തിനകത്തുണ്ടായതായ ആമേൻ ഹല്ലേലൂയ, ഈ തേനീച്ച കളക്ട് ചെയ്തിരിക്കുന്ന ആ തേന എവിടുന്ന് ഉണ്ടായതാണ്? ഈ മുന്തിരിയുടെ അനുഭവത്തിൽ നിന്ന് മാത്രമുള്ളതാണ്. അവൻ അത് കഴിഞ്ഞിട്ട് വാരി ആവശ്യം പോലെ തിന്നുകൊണ്ട് പോയി. ആമേൻ ഹല്ലേലൂയ. വ്രതസ്ഥനായിരുന്നു. വ്യവസ്ഥ വിട്ടു പോയപ്പോൾ, വ്യവസ്ഥ വിട്ടത് ചെയ്തപ്പോൾ, വ്യവസ്ഥ വിട്ടത് തിന്നപ്പോൾ ഓരോ ഘട്ടം ഘട്ടം ഘട്ടമായി അവന്റെ വ്രതം അവൻ തകർത്തു. അവസാനമാണ് ജഡ കളഞ്ഞത്. പക്ഷെങ്കിൽ അതിനു മുമ്പേ തന്നെ അവന്റെ വ്രതത്തെ അവൻ മലിനപ്പെടുത്തി കഴിഞ്ഞു. വർജിക്കേണ്ടതിനെ അവൻ വർജിക്കാതെ, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാതെ ആമേ ജീവിതം നയിച്ചത് കൊണ്ട് വ്രതത്തിന് കേടുവന്നു. ആമേ തകരുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടായിരിക്കില്ല. ആമേ ദൈവത്തിന് സ്തോത്രം. തകരുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെയും കൂടെ പറയാറുണ്ട്, ആമേ ഹല്ലേലൂയ. അല്പം ഒരു വീഴ്ചയോ താഴ്ചയോ വന്നാലും ദൈവം യഥാസ്ഥാനപ്പെടാൻ, കണ്ടുണരുവാൻ അല്പസമയം കൂടെ അവന് കൊടുക്കും.
അമേ ഹല്ലേലൂയ. പ്രവാചകന്മാരുടെ കാലത്ത് അമേൻ ആർക്കെങ്കിലും വീഴ്ച ഭവിച്ചാൽ അവസരം കൊടുക്കുക മാത്രമല്ല, ദൈവത്തിന്റെ ദാസന്മാരെ അവരുടെ അടുക്കൽ അയക്കും, ദൈവത്തിന്റെ പ്രവാചകന്മാരെ അവരുടെ അയക്കും. സ്വത്രം നമുക്കറിയാം, ആദ്യകാലത്ത് പ്രവാചകം പോലും ഇല്ലാതിരുന്ന കാലത്ത് ആദം മാത്രം ആദമവയും മാത്രം ഉള്ളപ്പോൾ പേരാലലിയ അല്പ തെറ്റ് ചെയ്തു പോയി. തിന്നത് എന്ന് പറഞ്ഞത് തിന്നു, സംഗതി വലിയ കാര്യമൊന്നുമില്ല. പേരാലലിയ ഒരു ചെറിയ അനുസരണക്കെ. പക്ഷേ ദൈവത്തമ്പുരാൻ അവരുടെ ബോധം വരുത്തുവാൻ വന്നപ്പോൾ പേരാലലിയ അവൻ യഥാസ്ഥാനപ്പെടുവാനല്ല തയ്യാറായത്. നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ തന്നു, ഞാൻ തന്നു. അവന്റെ ഭാഗത്തെ വീഴ്ചകളെല്ലാം ഞാൻ വിവരിക്കാനല്ല. ആമേൻ ഹല്ലേലൂയ. കുറ്റം വരാത്ത വ്യക്തി ചെറുതെന്നോ വലുതെന്നോ അല്ല, ബലഹീനത എന്ന് ഓമനപ്പേര് വിളിച്ച് ആമേ പ്രശ്നങ്ങൾ വരാത്ത പന്തക്കോസുകാരനും കൊള്ളാം. പക്ഷേ ആമേൻ ദൈവം അവസരം തരുന്നു, ആമേൻ ആലോചന തരുന്നു, യഥാസ്ഥാനപ്പെട്ടാൽ നിനക്കൊരു വിടുതൽ. ഉൽപ്പത്തി മൂന്നിലെ കാര്യമാണല്ലോ അത് പറഞ്ഞത്. ഉൽപ്പത്തി നാലിൽ വായിക്കുമ്പോൾ കയ്യനും ആബേലും രണ്ട് യാഗം കഴിച്ചു. രണ്ടുപേരുടെ യാഗം നമുക്കറിയാം, വിവരിക്കുന്നില്ല. ആബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കയ്യനിലും അവന് വഴിപാടിലേക്കോ പ്രസാദിച്ചില്ല. എന്നാലേ അവന്റെ മുഖം വാടി, അവരേറ്റവും കോപം ഉണ്ടായി. യഹോവ കയ്യനോട്, കയ്യനെ നീ കോപിക്കുന്നതും നിന്റെ മുഖം വാടുന്നതും എന്ത്? നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നന്മ ചെയ്യുന്നില്ല എങ്കിലോ പാപം വാതുക്കൾ കിടക്കുന്നു. നിങ്ങളെക്കാളും വലിയ ആഗ്രഹം, നീയോ അതിനെ കീഴടക്കണം, നീയോ അതിനെ കീഴടക്കണം. പാപം വാതുക്കൾ കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ പൈതലി ആ മേൽ ആ മാനിതപിക്കുവാൻ ദൈവം അവസരം ഒരുക്കി കൊടുക്കുകയാണ്. തെറ്റിപ്പോയി, അത് വാസ്തവമാണ്. പക്ഷേ അനുരമിക്കാൻ ദൈവം അവസരം കൊടുക്കുമ്പോൾ അത് ഏറ്റെടുത്താൽ ഒരു വിടുതൽ. മനസ്സിലോ? ഹല്ലേലൂയ. രാജാക്കന്മാരുടെ അവിടെ കടന്നു വരാം. ശൗലിന്റെ ഭാഗത്തൊന്നിന്റെ അനുസരണക്കേട് വന്നു. ഒന്ന്, ശൗലിൽ വരുന്നതിന് മുമ്പേ ഒരു യാഗം കഴിച്ചു. അത് മൂന്നാം തീയതി വായിക്കുന്നുണ്ടല്ലോ. ആമേൻ ഹല്ലേലൂയ. യാഗം കഴിഞ്ഞു ശൗലിൽ വന്നു. നീ എന്താ ചെയ്തത്? നീ വരാൻ താമസിച്ചു, ജനം ചെതറി, ഞാൻ ധൈര്യപ്പെട്ടു. അപ്പോൾ നീ വരാൻ താമസിച്ച കുറ്റം അങ്ങോട്ടാണ്, ആമേ ശൗലിന്റെ ഭാഗത്ത് കുറ്റമില്ല. രണ്ട്, ആമേ ഹല്ലേലൂയ. ഒന്ന് ചോദിച്ചാൽ പതിനഞ്ചാം അധ്യായത്തിൽ ശൗലിനോട് പിന്നെ അടുത്തുള്ള പാട് ആമേ ഹല്ലേലൂയ, നിന്നെ ഇസ്രായേൽ രാജാവായ അഭിഷേകം ചെയ്യാൻ യഹോവ എന്നെ നിയോഗിച്ചല്ലോ. ഇപ്പോൾ യഹോവയുടെ അളപ്പാട് കേൾക്കുക. ഇസ്രായേൽ മിസ്രായേലിന് പുറപ്പെട്ട് വരുമ്പോൾ വഴിവെച്ച് അമാലേക്കര അവരെ ആക്രമിച്ച് അവരോട് ചെയ്ത് ഞാൻ കുറിച്ച് വെച്ചിന് ആകെ നീ പുറപ്പെടുന്ന അവരോട് യുദ്ധം ചെയ്തവരെ നിർമ്മലമാക്കണം, അവർക്കുള്ളതിൽ സാധാരണ നശിച്ചു. അവരെ ശൗലിന് പോയി യുദ്ധം ചെയ്തു, അമാലേക്കിനെ തോൽപ്പിച്ചു. പക്ഷെങ്കിൽ നിർമൂലമാക്കേണ്ടതിനെ നിർമൂലമാക്കില്ല. ശമൂവേൽ വന്നപ്പോൾ ശമൂവേൽ എഴുന്നേറ്റ് പറയാ, യഹോവയെ നീ അനുഗ്രഹിക്കണം, യഹോവ നിന്നോട് കൽപ്പിച്ചൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നു. എന്റെ കാതിലെത്തുന്ന കാളുകളുടെ മുക്കളെയും ആടുകളെ കരച്ചിലും എന്ത്? അപേരാ ഇവന് അവസരം കൊടുത്താലും അതിനെല്ലാം നീതീകരണങ്ങളാണ്. ദൈവത്തിന് പിടിപ്പിക്കാൻ കഴിയത്തില്ല. ആമേൻ. രണ്ടാമത്തെ പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ ആമേൻ 7, 8, 9, 10 വാക്യങ്ങൾ കീഴോട്ട് വായിക്കുമ്പോൾ അത് അത്ര എടുക്കുന്നത് ആമേൻ ഹല്ലേലൂയ. പഴയ 14 അധ്യായത്തിലെ കാര്യം കൂടെ ചേർത്ത് അവിടെ പറയുന്നത് കൊണ്ടാണ് ആമേൻ ഹല്ലേലൂയ. പണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വിടുതൽ കൊടുത്തു ആശയ്ക്ക്. ഓവേ വിലമാനം വിലയുന്നവർ കാര്യമുണ്ടായ സഹായപ്പന്നി അല്ലാതെ മറ്റാരില്ലെന്നോട് പ്രാർത്ഥന വിടുതൽ കൊടുത്തു. എന്നാൽ 16-ാം അധ്യായത്തിലേക്ക് കടന്നപ്പോൾ ഇസ്രായേൽ അവനോട് യുദ്ധത്തിന് വന്നപ്പോൾ അരാം രാജാവിൽ ആശ്രയിച്ചു. പണ്ട് യഹോവയിൽ ആശ്രയിച്ചപ്പോൾ അവന് വിടുതൽ പ്രാപിച്ചു. എന്നാൽ ഇന്ന് അരാം രാജാവിൽ ആശ്രയിച്ചു, മണക്കാരനായപ്പോൾ. അപ്പോ ഹനാനിയെയും അയച്ചു. കാര്യം പറയാം, ഇതൊക്കെ നീ ദോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. യഹോവയുടെ കണ്ടു, 10-ാം വാക്യം, യഹോവയുടെ കണ്ടു നമുക്ക് ഏകാഗ്രത്തിന്മാരായിരിക്കുന്നത് അന്നപ്രായം ബലവാൻ കാണിക്കാൻ ഭൂമിയിൽ എല്ലാവരും കൂടാറി. പക്ഷേ പ്രവാചകന് നേരെ ക്രുദ്ധിച്ചു. അവയെ 16-ൽ 1 വായിക്കുമ്പോൾ ആസയുടെ വാക്യം 36-ാം ആണ്ടിലാണ് സംഭവം. സ്തോത്രം. യഹോവ അവസരം കൊടുത്തു, പക്ഷേ ആസ കോപിച്ചു, പ്രവാചകനെ തടവിലാക്കി. അവയെ യഥാസ്ഥാനപ്പെടുവാൻ തയ്യാറായില്ല.
മൂന്ന് വർഷക്കാലം അതേതിനെ തുടർന്നു ഞാൻ പ്രവാചകരെ ജയിലാക്കിയിട്ടോ അവരോട് കോപിച്ചിട്ടോ എനിക്ക് ദോഷം ഇല്ലെന്നുള്ള ഭാഷയിൽ നടക്കുകയാണ്. ആമേ കണ്ടുടരുവാനോ വേദാസ്ഥാനപ്പെടുവാനോ തയ്യാറായിട്ടില്ല. എന്നാൽ അടുത്ത വാക്യം വായിക്കുന്നു, ആമേ ഹല്ലേലൂയ, ആസിക്കുന്നതിന്റെ വാഴ്ച 39 ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു. 13 വാക്യം മുതൽ കേട്ടോ, ആസിക്കുന്നതിന്റെ വാഴ്ച 39 ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു. ദീനം അതികഠിനമായിരുന്നു. അവൻ തന്റെ ദീനത്തിൽ യഹോവയല്ല, വൈദ്യന്മാരെ അത്രേ അന്വേഷിച്ചത്. 3 കൊല്ലം ഒരു പ്രശ്നവും ഇല്ലാതെ അവനെ ദൈവം പിടിവിച്ചു എങ്കിലും യഥാസ്ഥാനപ്പെടുവാൻ കൊടുത്ത അവസരം ആമേൽ യഥാസ്ഥാനപ്പെടുന്നില്ലെന്ന് വന്നപ്പോൾ ഒരു ചെറിയ ശിക്ഷ കൊടുത്തു. ആമേൽ ഒരു സന്ദർശനം അയച്ചു. ആമേൻ അതിലൂടെയെങ്കിലും അവൻ എന്നോടൊന്ന് നിലവിളിക്കുന്നെങ്കിൽ, ഒന്ന് യഥാസ്ഥാനപ്പെടുന്നെങ്കിൽ വീക്ഷദാക്ഷകൾ വന്നു പോയിട്ടുണ്ടായിരിക്കാം, എങ്കിലും ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നിന്റെ വ്രതം സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആമേ വ്രതം എവിടെയെങ്കിലും തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ആമേ മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ദൈവം തന്നിരിക്കുന്ന അവസരത്തെ ആമേ ഹല്ലേലൂയ ആമേ വിടുതലായി വിനിയോഗിക്കുക. ഹല്ലേലൂയ. തുറന്നു വായിക്കുന്നു, ആ സകല പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ തന്റെ വാഴ്ചയുടെ 41 ആണ്ടിൽ മരിച്ചു. ആകണം 36 ആണ്ടിൽ ആമേൽ ഹല്ലേലൂയ കോപിച്ച് പ്രശ്നമുണ്ടാക്കി പ്രവാചകനെ ജയിലിൽ അടച്ച് നടക്കുകയാണ്. പ്രശ്നമൊന്നും അവനില്ല. 39 ആണ്ടിൽ 3 വർഷം കൊടുത്തു, കാലിൽ ദീനം പിടിച്ചു, യഥാസ്ഥാനപ്പെടുവാൻ തയ്യാറായില്ല. ദീനത്തിലൂടെ 2 വർഷം കൊടുത്തു. ഞാൻ പറയട്ടെ, ആമേ നേരിടുന്ന പ്രശ്നങ്ങൾ, ആമേ നേരിടുന്ന പ്രതിസന്ധികൾ, നേരിടുന്ന കഷ്ടങ്ങൾ, ആമേ ദൈവ മൈതലെ ആമേ സ്വയശോധനയ്ക്കുള്ള സമയം കൂടെ ആയിരിക്കാം. എന്നാൽ അവൻ തൻ്റെതായ ആമേൽ ഹല്ലേലൂയ ദീനത്തിൽ പോലും അലമിക്കാൻ കഴിഞ്ഞില്ല. വ്രതം സൂക്ഷിക്കുന്നില്ലെങ്കിൽ ആമേൽ ദൈവിക സന്ദർശനം ഉണ്ടാകും. ശിംശോന് വ്രതം സൂക്ഷിക്കാതെ ചില സമയങ്ങൾ പോയെങ്കിലും ആമേൽ സന്ദർശനത്തിൽ അവസാനം കണ്ണും പൊട്ടി ആമേൽ ഹല്ലേലൂയ അവസാനം എല്ലാം തകർന്ന് ആമേൽ ഹല്ലേലൂയ വല്ലാത്ത അവസ്ഥയിലായി പോയി. ആമേൽ ദൈവ പൈതൽ വ്രതസ്ഥനായിരിക്കും. ആമേൽ 3, 4 ഒന്ന് ഭക്തൻ, 2 വീരൻ, 3 ഭക്തൻ, സോറി വൃതൻ, 4 ദാസനായിരിക്കണം. നാം ആരാണ്? വാസ്തവത്തിൽ ദാസനെന്ന് പറഞ്ഞാൽ ആരാണ്? ആമേൻ ഹല്ലേലൂയ. ശരി, 42 കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആമേൻ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഇതാ എന്റെ വൃതൻ, എന്റെ ഉള്ള പ്രസാദിക്കുന്ന എന്റെ ദാസൻ, ദാസൻ എന്റെ യേശുവിനെ കുറിച്ച്. അപ്പോൾ സമർത്ഥി ആമേൽ ഹല്ലേലൂയ 4 3 വാക്യത്തിൽ വായിക്കുന്നത് ആമേൽ ഹല്ലേലൂയ യഹോവയോട് ഞാൻ പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലന്മാർ കൂടി ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണല്ലോ, സൗഖ്യമാക്കുവാൻ നിന്റെ കരങ്ങൾ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും ആമേൽ ഹല്ലേലൂയ അപ്പോസ്തലന്മാർ 4:30 ഓർമ്മ ആമേൽ ഹല്ലേലൂയ സൗഖ്യമാക്കുവാൻ നിന്റെ കരങ്ങൾ നീട്ടുന്നതിനാൽ നിന്റെ പരിശുദ്ധാസ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതിനാൽ നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ദൈവത്തിന് സ്തോത്രം. അവിടെ യേശുവിനെ ആരായിട്ടാ പറഞ്ഞിരിക്കുന്നത്? നിന്റെ പരിശുദ്ധ ദാസൻ. ആമേൽ ഹല്ലേലൂയ. യൂദായുടെ ലേഖനത്തിലേക്ക് എഴുതുമ്പോൾ അപ്പോൾ യൂദാ ലേഖനം എഴുതുന്ന ആ ആരംഭഭാഗം 1 വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ ഞാനത് അപ്പോസ്തലന്മാരെ പലയിടത്തും വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് ഞാൻ യേശു ക്രിസ്തുവിന്റെ. ഇനി യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധ ദാസൻ. ആമേൽ ഹല്ലേലൂയ. എഴുതിയിരിക്കുന്ന അപ്പോസ്തലന്മാരാരാണ്? യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദാസനുമല്ല, ദൈവത്തിന്റെ ദാസന്റെയും ദാസൻ.
ആമേൻ. എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ദാസ്യത്വമുണ്ട്, ദാസനാകാൻ അധികം പേർക്കും കഴിയത്തില്ല, ദാസനെന്നുള്ളത് ആമേൻ ആലുവിയ അത്ര അഭികാമ്യമല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ ഇറങ്ങി വരുന്ന ആ വരവിൽ പറഞ്ഞ ഒരു പദപ്രയോഗമുണ്ടല്ലോ, ആമേ എൻ്റെ പിന്നാലെ ഒരു വരുന്നു അവന് ചെരുപ്പ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ മതിയായവനല്ല. ചെരുപ്പ് കുനിഞ്ഞഴിക്കുന്ന ജോലി ആർക്കുള്ളതാ? ഉളവാരംഭര്യം അനുസരിച്ച് വീട്ടിലെ അടിമയായിരിക്കുന്ന ആസന്മാരായിരിക്കുന്നവര് ആമേ ഹലേലുയ യജമാനന്റെ ഭവനത്തിൽ ആമേ വീട്ടിലേക്ക് കയറി വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ ആമേ കൽപാത്രത്തിൽ വെള്ളം നിറച്ചിരിക്കണം. ആമേ യജമാനൻ വരുമ്പോൾ ഇറങ്ങിച്ചെന്ന് അവന്റെ കാലിനെ ചെരുപ്പഴിച്ച് ആ കാല് തുടച്ച് ആമേ ഹലേലുയ ചെരുപ്പെടുത്ത് യജമാനന്റെ പുറകെ വരണം. യജമാനൻ പുറത്തു പോകാൻ നേരം അവളുടെ ചെരുപ്പെടുത്ത് യജമാനന്റെ പുറകെ ഇറങ്ങി വന്ന് ആ ചെരുപ്പിട്ട് മുറുക്കി കൊടുക്കണം. യജമാനന്റെ കാല് കഴുകുന്ന ജോലി ഈ ദാസന്റേതാണ്. യേശുരാൻ ആമേ ഹലലിയ സഹായിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ആമേ യേശു ചെയ്തത് താൻ അങ്കി അഴിച്ചു വെച്ചു, ആമേ തോർത്തെടുത്ത് അരയെ ചുറ്റി ആമേ അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരുടെ കാല് കഴുകാൻ തുടങ്ങി. പത്രോസ് നേരിക്കൽ വന്നപ്പോൾ ഇതറിയാവുന്ന പത്രോസ് പറഞ്ഞു, ഗുരു നീ ഒരിക്കലും എന്റെ കാല് കഴിയില്ല. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴിയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ ഭാഗ്യമില്ല. അയ്യോ കർത്താവ് എങ്ങനെയാണ് എന്റെ കയ്യും തലയും കൂടെ കഴിയണമേ? കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴിയുവാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞു. എല്ലാതെ കാല് കഴിയല്ലോ വരുന്നതിന് ശേഷം. നിങ്ങൾ എന്നെ കർത്താവും ഗുരു എന്ന് പറയുന്നു, ഞാൻ അങ്ങനെ ആവുകയാണ് നിങ്ങൾ പറയുന്നത്. ശരി, കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളെ കാല് കഴിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കഴുകേണ്ടതാകും എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ ദാസന്റെ കാല് ഞാൻ കഴുകുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ദാസനാണ്, ഞാൻ അദ്ദേഹത്തെ ശ്രേഷ്ഠനായിട്ട് എണ്ണുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണം താഴെ തയ്യാറാകണം. ഞാനിങ്ങനെ പറയും, താഴ്ത്തി ഏൽപ്പിക്കുന്ന കൃപയോടെ കേൾക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നിർത്താറുണ്ട്, താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് നിർത്താറുണ്ട്. സംഭവങ്ങൾ വലതും നേരെ വരണം, അവനവനെ സ്പർശിക്കുന്ന എന്തെങ്കിലും ഒന്ന് കേൾക്കണം. ആമേൻ ഹല്ലേലൂയ. അന്നേരം അറിയാം നമ്മുടെ താഴ്മ. വിഷയങ്ങളെല്ലാം കാമാൻ കുറച്ചാണെങ്കിൽ ആമേൻ ഹല്ലേലൂയ, അപ്പൊ താഴ്മയൊക്കെ സൂക്ഷിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെങ്കിൽ നാം അറിയാത്ത എന്തെങ്കിലും നമ്മെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞെന്നെങ്കിലും ഒന്ന് കേട്ടാൽ മതി, പറഞ്ഞില്ലയോ പറഞ്ഞെങ്കിലും കേട്ടാൽ മതി, നമ്മുടെ തനി നിറം വെളിപ്പെടും. ഇതുവരെ ഈ നമ്മുടെ ജീവിതത്തിൽ താഴ്മ വന്നിട്ടില്ല, വചനത്തിന് മുമ്പിൽ താഴുവാൻ കഴിഞ്ഞിട്ടില്ല. ആമേൻ ഹല്ലേലൂയ. യെശയ്യാവിന്റെ 21-ലെ ഒരു ഉപവാസം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ആമേൻ. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സർവ്വസമ്പത്തിനും ശുഭയാത്ര അവരോട് യാചിക്കേണ്ടതിനും അവിടെ അഹാവാറ്റിന്റെ ഒരു ഉപവാസം ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും. ആമേൻ. നാം പലരും ഉപവസിക്കുന്നവരാണ്, തങ്ങളെ തന്നെ താഴ്ത്താൻ എത്ര പേര് ഉപവസിക്കും? എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം, രണ്ടു ദിവസം എഴുതി പോകാൻ രണ്ടു ദിവസം എന്റെ നാമം വിളിക്കപ്പെട്ട ജനം തങ്ങളെ തന്നെ താഴ്ത്തി. വിവരിക്കാൻ സമയം പോകുന്നു. ഹല്ലേലൂയ. രണ്ടാമത് വായിച്ച വാക്യത്തിലേക്ക് കൂടെ കടന്നു വരണമല്ലോ പെട്ടെന്ന്. എക്സ്ക്യൂസ് മീ. ഹല്ലേലൂയ. മൂന്നാം നാലാം വാക്യം, എന്റെ വൃതനോട് ഞാനൊരു നിയമവും എന്റെ ദാസനോട് ഞാനൊരു സത്യവും ചെയ്തു. എന്താണ് സത്യം? ഞാൻ നിന്റെ തലമുറയെ ഉറപ്പിക്കും, നിന്റെ സിംഹാസനത്തെ ഞാൻ എന്തേക്ക് സ്ഥിരപ്പെടുത്തും. ആമേ ഹല്ലേലൂയ. ആമേ. തലമുറയെ ദൈവം തമ്പുരാൻ തൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കണമെങ്കിൽ നാം വീരനായിരിക്കണം, വ്രതനായിരിക്കണം, ദാസനായിരിക്കണം. അപ്പൊ ഞാൻ ദാസനായതുകൊണ്ട് അബ്രഹാം പറയുന്നുണ്ട്, ഞാൻ യഹോവയെ നിന്റെ ഭക്തനാകുന്നു, നിന്റെ ദാസനാകുന്നു, ഞാൻ ഇളവിന് ദരിദ്രനാകുന്നു. അതുകൊണ്ട് തൻ്റെ മകനെ ഉറപ്പിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഇവിടെ നിന്റെ സിംഹാസനത്തെ സ്ഥിരപ്പെടുത്തും. വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ദാവീദിനോടുള്ള ബന്ധത്തിലാണെന്ന്. പക്ഷേ കീഴോട്ട് വായിച്ചു വന്ന് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നപ്പോൾ അവൻ വെളിപ്പാട് 3:20 വാക്യത്തിൽ വായിക്കുമ്പോൾ, 21 വാക്യം വായിക്കുമ്പോൾ, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ
എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ചിട്ട് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ. ദാവീദിന് മാത്രമല്ല, അവരുടെ സന്തതിക്ക് മാത്രമല്ല, ദൈവവേദനയെ ദൈവവചനത്തെ അതിൻ്റെ നിലയിൽ സൂക്ഷിച്ച് ദൈവവചനപ്രകാരം പാപത്തെ ലോകത്തെ ജനത്തെ ജയിക്കുന്നെങ്കിൽ ആമേ ഹല്ലേലൂയ എന്ന തമ്പുരാന്റെ സിംഹാസനത്തിൽ ആമേ പൗലോസിന്റെ ഭാഷയിൽ ആമേ ഹല്ലേലൂയ കിരീടം പ്രാപിച്ച് ഇനി നീതിയുടെ കിരീടം എനിക്കാൻ വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല ആമേ ഹല്ലേലൂയയിലൂടെ അവന്റെ പ്രത്യക്ഷൽ പ്രിയമച്ച ഏവർക്കും ആമേൻ ഹല്ലേലൂയ. ആമേ ഉദ്യോഗാൻ മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാവുന്നു, അവൻ നേതാവുന്നു ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താഴ്ത്തിക്കുമ്പോൾ എന്ന് കാണുന്നതാണോ നാം അവനോട് സദസ്യന്മാരാകുന്നു വായിക്കുന്ന ഭാഗങ്ങളിൽ എടുത്തിട്ട് ഞാൻ പറയട്ടെ. ആമേൻ ഞാൻ ക്രിസ്തുവിനോട് എന്നെ രൂപപ്പെട്ട് ആമേൻ ഹല്ലേലൂയ നീതിയുടെ കിരീടം പ്രാപിച്ച് ആമേൻ എൻ്റെ കർത്താവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടതിന് ഞാൻ ഭക്തനായിരിക്കണം, ഞാൻ വീരനായിരിക്കണം, ഞാൻ വൃതനായിരിക്കണം, ഞാൻ ദാസനായിരിക്കണം. ഇവിടെ ഇത്രത്തോളം എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ യെശയ്യാവ് 30:33 വായിക്കുന്നു എവിടെ പോകുമെന്ന് അഭിവരിക്കുന്നില്ല. മേലാവിലൊരു ദൈവവേദനയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കും, കുറച്ച് വരുവുള്ളൂ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. ഇന്ന് കർത്താവിൻ്റെ കാളം കേട്ടാൽ ഞാൻ പോകുമോ, യെശയ്യാവിൽ വായിക്കുന്ന സ്ഥലത്താണോ പോകുന്നത്, അല്ല എനിക്ക് വേണ്ടി ഒരു സിംഹാസനമുണ്ടോ? മേലാലയിലില്ല, ഇത് ദാവീദിൻ്റെ മോൻ്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, ജയിക്കുന്നവൻ ജയിക്കുന്നവൻ പാപത്തെ ജയിക്കുന്നവൻ ജഡത്തെ ജയിക്കുന്നവൻ ലോകത്തെ ജയിക്കുന്നവന് വീരനായി ഇന്ന് നിങ്ങൾ മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ. ആമേൻ ഹല്ലേലൂയ. അത് എനിക്ക് ലഭിക്കുമോ? ആമേൻ ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതില്ല. ആമേൻ ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തുവാൻ നമ്മെ ഇരുത്തുവാൻ ദൈവമാക്കി നമ്മുടെ തലകളെ ഒരു നിമിഷം വണങ്ങിക്കാത്ത ആമേൻ ഹല്ലേലൂയ ഒന്ന് ശോധന ചെയ്താട്ട് കർത്താവേ ആമേൻ ഹല്ലേലൂയ എനിക്ക് താഴാൻ കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ വൃത സൂക്ഷിപ്പാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആമേൻ ഭയപ്പെടാതെ നിന്റെ വചനം ഘോഷിപ്പാൻ എനിക്ക് കഴിയുന്നുണ്ടോ? നിന്റെ പേര് ചെയ്യുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? കർത്താവ് എനിക്ക് ദർശനം പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? സ്വയമേ ചോദിച്ചിട്ട് ഏതെങ്കിലും നിലയിൽ ഒരു വീക്ഷകളെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിൽ ആമേ മടങ്ങി വന്നു ക്രമപ്പെടുവാൻ ആ ബേദയുമായ കർത്താവ് ആ ബേദമെ സഹായിക്കട്ടെ. നമുക്ക് ഏൽപ്പിച്ചു Yeah.